നമസ്കാരം, റാഫ് ടോക്കിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോൾ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രാൻസ്ഫർ വാർത്തകളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്നത് എഫ് സി ബാഴ്സലോണയുടെ മധ്യനിര താരം ആർദ്രോ വിദാൽ ഇന്റർ മിലാനിലേക്ക് കൂടുമാറിയേക്കുമെന്ന വാർത്തയാണ്. ഇപ്പോഴിതാ അതിനെക്കുറിച്ച് എഫ് സി ബാഴ്സലോണയുടെ സൂപ്പർ താരം ലൂയിസ് സുവാരസ് തന്നെ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ലാലിഗ മത്സരത്തിൽ എസ്പാനിയോളിനോട് 2-2 സമനിലയിൽ പിരിഞ്ഞ ശേഷം മിക്സ് സോണിൽ നടന്ന ഇന്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും വിദാലിൻ്റെ പ്രകടനം ഇന്ന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹം വളരെ അധ്വാനിച്ചാണ് കളിച്ചത്. വളരെ മികച്ച പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡാണ് വിദാലിൻ്റേത്. ഇന്റർ അദ്ദേഹത്തിൻ്റെ പുറകെയുണ്ടോ? തീർച്ചയായും ഇവിടെ അദ്ദേഹം കുറച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ നമ്പർ നോക്കിയാൽ, അദ്ദേഹത്തിൻ്റെ ഫിഗേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ അത് മനസ്സിലാകും. പക്ഷേ ആ കിട്ടിയ സമയത്ത് അദ്ദേഹം മികച്ച കോൺട്രിബ്യൂഷൻസ് ആണ് ടീമിന് വേണ്ടി നൽകിയിട്ടുള്ളത്. അത് ഞങ്ങളെ സന്തുഷ്ടരാക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം ഇവിടെ തന്നെ തുടരും. ഒരു ടീംമേറ്റ്സായി, എൻ്റെ ഒരു ടീംമേറ്റായി അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ്. ഇതാണ് ലൂയിസ് സുവാരസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഫുട്ബോൾ ലോകത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ജനുവരിക്ക് ശേഷം, അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ സ്പാനിഷ് സൂപ്പർ കപ്പിന് ശേഷം ആർദ്രോ വിദാൽ ഇന്റർ മിലാനിലേക്ക് ചേക്കേറിയേക്കും എന്ന് തന്നെയാണ്. വിദാലും എഫ് സി ബാഴ്സലോണയും തമ്മിലുള്ള ആ ഒരു ബോണസ് സംബന്ധിയായ തർക്കവും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ച് ബാഴ്സലോണ പറഞ്ഞത് അത് ഇന്റേണലി ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ്. ഏതായാലും വിദാൽ ഇപ്പോൾ ബാഴ്സലോണ വിട്ട് പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരികയാണ്. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.